ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇരിക്കണു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിന്ന് വന്നേക്കണം, നമ്മൾ വന്ന കാര്യത്തിലേക്ക് കടക്കാം കേട്ടോ. ഞാനിന്ന് വന്നേക്കണം ഒരു ഈസി ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്, വേഗം ചെയ്യാൻ പറ്റും കേട്ടോ. അത്യാവശ്യം ആ കൂടി മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് എ ഫോർ ഷീറ്റാണ്. അപ്പോൾ ഞാൻ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ടാണ് വെച്ചിങ്ങനെ നമ്മൾ അഴുക്കാവും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് പുറത്തേക്ക് പോകണതുകൊണ്ട് ഞാനതെടുത്തു. പിന്നെ വേണ്ടത് നമുക്ക് ബ്ലാക്ക് പെയിൻറ്റാണ്. ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പുതിയൊരു പെയിൻറ്റ് എടുത്തു. അപ്പോൾ ഇതിലെല്ലാ വിധ കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വന്നേക്കുന്നത് ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആണിത്. ഇതിൽ വരുന്നത് ലൈറ്റ് ബ്ലൂ, എല്ലാവിധ കളേഴ്സ് ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ ഉള്ള ലൈറ്റ് ഗ്രീൻ ഉണ്ട്, പിന്നെ ഒരു ഓറഞ്ച് യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ വന്നിട്ടുണ്ട്. പിന്നെ അതെൻ്റെ കിറ്റാട്ട വരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കിറ്റാണത്. പിന്നെ നമുക്കിതിൽ ആവശ്യമായിട്ടുള്ളത് സാധനം എന്ന് വെച്ചാൽ ആറ് ബഡ്സാണ്. ഞാൻ ആറ് ബഡ്സ് അങ്ങനെ രണ്ട് കെട്ടാക്കിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ആറെണ്ണം വെച്ചിട്ട്. ബാക്കി വന്നത് എക്സ്ട്രാ വർക്ക് വരും, എക്സ്ട്രാ ഡോട്ടിങ്സ് വരും. നമ്മൾ ഡോട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നുള്ളത് ബ്രഷ് വേണം. അപ്പോൾ ബ്രഷിൻ്റെ കിറ്റ് നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തന്നു. പിന്നെ അതിൻ്റെ കളറൊന്നും പോകണില്ല കേട്ടോ, ഞാൻ കുറേ നോക്കിയത് പോകും. പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ബ്രഷിൽ കളർ ഉണ്ടാവും മെയിനായിട്ട്. പക്ഷെ ഞാൻ എനിക്കത് അങ്ങനെ ഇരിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് കളയാൻ മെയിനായിട്ട് നോക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് അടിച്ചു കിട്ടാം നമ്മൾ നന്നായിട്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ കലാവിരുദ്ധങ്ങൾ ഒക്കെ ഞാൻ അതിൽ ചെയ്തു കുറേ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ബ്രൗൺ പെയിൻറ്റ് വെച്ചിട്ട് വരയ്ക്കണം കേട്ടോ. ബ്രൗൺ പെയിൻറ്റ് വെച്ച് നമുക്ക് ഇവിടെ ചില്ലും ചില്ലകളൊക്കെ വരയ്ക്കണം. ഞാൻ ബാക്കിൽ ഇങ്ങനെ നോക്കിയത് വരുന്നത് അപ്പോൾ അഴുക്കുണ്ട് പെയിൻറ്റ്, പെട്ടെന്ന് പെയിൻറ്റ് അപ്പുറത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വൈറ്റ് കളറാണ്. വൈറ്റ് ഫാബ്രിക് കാസ്റ്റലിൻ്റെ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ക്രീം എടുത്തു, ബ്രൗൺ എടുത്തു. എനിക്കിതിൽ നേരിട്ട് ചെറുതായിട്ട് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ബ്രൗണ് ഭയങ്കര ലൈറ്റാണ്, ഞാൻ എടുത്തിട്ട് മിക്സാക്കി ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് പിങ്കാണ്, ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കണത്. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പിന്നെയും ഞാൻ പറയാം ബഡ്സ് തന്നെ വേണം. നമുക്ക് ബഡ്സ് വെച്ചിട്ട് വരയ്ക്കേണ്ടത് മെയിനായിട്ട്. പിന്നെ നമുക്ക് ബ്രഷ്, ബ്രഷ് വെച്ചിട്ട് നമുക്ക് അതിനെ വരച്ച് ചില്ല വെച്ചിട്ട് വരയ്ക്കണം. വന്നാൽ ഞാനിവിടെ മാറ്റ് വെച്ചിട്ട് വെച്ചേക്കണം കേട്ടോ. നമുക്കത് ചെയ്യാം കേട്ടോ. ആദ്യം ഞാൻ പെൻസിൽ വെച്ച് വരച്ചു നോക്കിയെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുമ്പോഴാവില്ല, അതുകൊണ്ട് ഞാൻ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചു നോക്കി. അപ്പോൾ അത് വരച്ചപ്പോൾ ചെറുതായിട്ട് തെറ്റി. അപ്പം ഞാൻ റബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാച്ചു, അതിനാണ് ഞാൻ റെഡിയാക്കി. ഇത് വരച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് ഇത്രയും കൂടി ഞാൻ ക്യാമറ ഒറ്റയ്ക്ക് എടുക്കണോണ്ട് എനിക്ക് പിടിക്കാൻ പറ്റുന്നു. അപ്പം ഞാൻ പകുതി വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. ഞാൻ താഴെ വരയ്ക്കണ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് മറ്റോണ്ണം എടുക്കുമ്പോൾ അത് ചെരിഞ്ഞിട്ടിരിക്കണം. എനിക്ക് സ്റ്റാൻഡ് വയ്ക്കാൻ താഴെ ഇരിക്കണം. ഞാനത് എടുക്കാനുള്ള മടുപ്പ് ഞാൻ ഒറ്റയ്ക്ക് എടുത്തുള്ള കൈകൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ചെയ്തു ഇനി വരയ്ക്കാനുള്ളത്. ഇതിനെ ഇത്തിരി കൂടി നല്ല ഭംഗിയാക്കിയിട്ട് എടുക്കാൻ പറ്റും ലാസ്റ്റത്തെ പോർഷൻ. ഇനി നമുക്ക് വേണ്ടത് പിങ്ക് കളർ കേട്ടോ. ഇത് ഞാൻ ഇതിൽ ഒഴിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഫെയർ റോഷറിൻ്റെ മിഠായി പെട്ടിയായിരുന്നു. അത് ഞാൻ എടുത്തിട്ട് അതിൽ എൻ്റെ എല്ലാ കളേഴ്സും ഒഴിച്ചു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാനും എളുപ്പമായി എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ എല്ലാ കളേഴ്സും ഉപയോഗിക്കാറ്. പിന്നെ ഒരു കളർ കിട്ടിയില്ലെങ്കിൽ അപ്പം ഞാൻ വേറെ കളറും രണ്ട് കളർ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേറെ കളേഴ്സ് ഉണ്ടാക്കി നോക്കില്ല. അതൊക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടാണ് ചെയ്ത് നോക്കാറ്. ഞാൻ അതിൽ ഒഴിച്ചു. അപ്പം ഞാൻ അതിൽ ഒഴിച്ചില്ല കേട്ടോ, ആ ടോപ്പിൻ്റെ അത് ഞാൻ പൊട്ടിച്ചു. അപ്പോൾ ഞാൻ കളറെടുത്തു, ഞാൻ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കുത്തി കൊടുക്കാം. ശരി, റെഡി ആവുമോന്നൊന്നും അറിയില്ല. ഞാൻ കുത്തി നോക്കാം. അപ്പം നമ്മളങ്ങനെ ഒത്തിരി കൂടി ഒന്നുകൂടി വന്നിട്ട് നമ്മൾ കുത്തി കൊടുക്കാം കേട്ടോ. നമുക്ക് ആ ചില്ലകളുടെ ആ സൈഡിലൊക്കെ ഒന്ന് കുത്തി കൊടുക്കേണ്ടത്. ഓ, റെഡി ആയില്ല. എന്നാലും നമുക്കത് റെഡി ആവും. പിന്നെ ഞാൻ ചെയ്യുമ്പോൾ റെഡിയായി വന്നു കേട്ടോ. ഞാൻ കുത്തി എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനാ നിങ്ങൾ ചില്ല വരച്ചത്, അപ്പം നമ്മൾ കാണില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിൻ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഒരേ ജെല്ലിലേക്കൊക്കെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാ പാതയ്ക്കും ഞാൻ ഈ പാതയ്ക്ക് ചെയ്യാം. എനിക്ക് ക്യാമറ പിടിക്കുമ്പോൾ ഇതിലേക്ക് കാണുമെന്നറിയില്ല ഒറ്റയ്ക്ക് എടുക്കണോണ്ടേ.
ഞാൻ ഈ നടുക്കലത്തെ ഈ സൈഡിലത്തെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്തു പോയിട്ട് അങ്ങനെ, അപ്പം അത് നിങ്ങളുടെ അടുത്ത് ഞാനത് കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്തു പോയി. നിങ്ങൾക്ക് ഞാൻ പകുതി എത്തിയപ്പോൾ ഓർത്ത്, അപ്പം ഞാനത് ചെയ്യാൻ. അപ്പം ഞാനിവിടെ ഞാൻ ആ സൈഡിൽ കുത്തിയിട്ടോ, മീൻസ് കളർ ഒത്തിരി കൂടിയാൽ, അപ്പം ഞാൻ കാർഡ്ബോർഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കുത്തിയിട്ട്, അപ്പോൾ അവിടെ ഒത്തിരി മഷിയുണ്ട്, അപ്പം മഷിയിൽ ഇങ്ങനെ കുത്തി, ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ആക്കി എല്ലാ പാർട്ടിക്ക് എത്തിച്ചു കഴിഞ്ഞു. നമുക്ക് പിങ്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് വൈറ്റ് അടിക്കണം. ഇത്തിരി കൂടിയും അടിക്കാണ്ട് കേട്ടോ, ചില പാർട്ടിക്കൊക്കെ അടിക്കാണ്ട് സൈഡിലൊന്നും ആയിട്ടില്ല. അപ്പം നമ്മൾ ആ സൈഡിലേക്ക് ഇത്തിരി കൂടി ആക്കാം. മഷി അധികം നന്നായിട്ട് മുക്കരുത് കേട്ടോ. മുക്കി ഞാൻ ആദ്യം മുക്കിയ പോലെയാവും, ആദ്യം എടുത്തപ്പോൾ പോലെയാവും, അപ്പോൾ ഇത്തിരി ഇതാവും. ചെറിയ ചെറുതായിട്ട് എന്നാൽ മഷി ഉണ്ട്, റൗണ്ട് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ കുത്തിയാൽ മതി, ചിലപ്പോൾ ഇതായി കൂടിപ്പോ കണ്ടോ, സൈഡിൽ ഇത്തിരി കൂടി പോലെ ഞാൻ നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റില്ല. നമ്മൾ റെഡി ആക്കും, പിന്നെ നമുക്ക് വേണ്ടത് വായിക്കാം. അപ്പം ഞാൻ രണ്ട് ബച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഓരോ സൈഡിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കളർ അതിൽ ഞാൻ ആഡ് ചെയ്തു കേട്ടോ. ആദ്യം ഭംഗി വരാത്തതുകൊണ്ട് അപ്പം ഞാനത് പറയുക, അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പം നമുക്കതിൽ വൈറ്റ് അടിച്ചു കൊടുക്കണം. ഞാനതേപോലെ തന്നെ ആദ്യം ഇതേപോലെ ഒന്നും കുത്തരുത്, ഇതേപോലെ അത്രയ്ക്ക് കളർ വന്നുകൊണ്ട് കുഴപ്പമില്ല. വൈറ്റ് തന്നെ അല്ല, ഞാനൊരു സൈഡിൽ വൈറ്റ് തന്നെ മാത്രം ആക്കി കൊടുത്തു കേട്ടോ. നമുക്ക് ആ സൈഡിൽ തന്നെ ആ സൈഡിൽ നിന്ന് മാറിയിട്ട് നമുക്ക് വേറെ സൈഡിലേക്ക് കിട്ടണം. ഞാൻ വൈറ്റ് മെയിനായിട്ട് കുറേ കൊടുത്തു, അപ്പോൾ പിങ്ക് ചെറുതായിട്ട് കാണാമല്ലോ. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഒത്തിരി കൂടിയും കുത്തി കൊടുക്കുമ്പോൾ എല്ലാതും എല്ലാ കളേഴ്സും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കളേഴ്സ് എടുത്തു, മീൻസ് അത് ഞാൻ ഈ പിങ്ക് മാത്രമാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, പിങ്ക് വൈറ്റ് ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അത് പോയി കഴിഞ്ഞപ്പോൾ ഇത്തിരി കളർ കാണാൻ പറ്റില്ല. അപ്പം ഞാൻ പലതരം കളേഴ്സ് ഉപയോഗിച്ചു, എൻ്റെ കയ്യിലുള്ള കളേഴ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ ഇതിൽ വൃത്തിയായി വന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ പകുതി വീഡിയോ എടുത്താൽ മതിയാവും, ഇത് ഫെയിലായി വിചാരിച്ചു. പിന്നെ ഞാൻ അതിൻ്റെ പകുതി വീഡിയോസ് എടുത്തു തുടങ്ങി. ഞാൻ നമുക്ക് ഇനി ആ സൈഡിലേക്ക് ഒന്നും കിട്ടാൻ ഞാൻ പറഞ്ഞില്ലേ, പിങ്ക് ഇത്തിരി വൈറ്റ് ഇത്തിരി കൂടിയ പോലെ പിങ്ക് കാണാനില്ല എന്നാൽ അത് തന്നെ നമ്മൾ റെഡിയാക്കും കേട്ടോ. അപ്പം നമ്മൾ ചെയ്തത് ഏകദേശം അത് ഞാൻ നോക്കിയത് അങ്ങനെയാണ്, നമ്മളങ്ങനെ ചെയ്തു. ഞാനപ്പോൾ ആ സൈഡിലൊക്കെ ഒന്ന് ചെയ്തു കൊടുത്തു കേട്ടോ. താഴെ മരത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ ഉണ്ട്, താഴെ നിലം പത്തി കെടുക്കണ പോലത്തെ നിലം പത്തി. അപ്പം അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് മഴ ഈ പൂക്കളിങ്ങനെ കൊഴിഞ്ഞ് കിടക്കില്ലേ അതേപോലെയൊക്കെ കേട്ടോ. അപ്പം താഴേക്ക് നമ്മളിങ്ങനെ ചെയ്തു. അപ്പം അത് ലുക്കൊക്കെ ഉണ്ട്, ഞാൻ നോക്കുക കേട്ടോ ലുക്ക് ഉണ്ടോ ഇല്ലേന്ന്. ഞാൻ പറഞ്ഞില്ല ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേ ഇങ്ങനെ വന്നു. ഞാൻ താഴെ ഞാൻ ഉപയോഗിച്ച കളേഴ്സ് വെച്ച് ഞാനൊന്നുകൂടി ചെയ്ത് കൊടുത്തു. അപ്പം ക്രീം കൃത്യ ഞാൻ ഇതിൽ ആഡ് ചെയ്തത് ക്രീം കൊടുത്തു. ഞാൻ വൈറ്റിൽ ഇത്തിരി പർപ്പിൾ വൈറ്റിൽ ഞാനൊരു പിങ്ക് കൊടുത്തു. അപ്പം അതൊരു പർപ്പിഷ് കളർ പോലെയായി. പിന്നെ അതിൽ റെഡ് കൊടുത്തു, റെഡ് വന്നിട്ട് ഞാൻ ഉപയോഗിച്ച കളറ് നമ്മൾ അതിൻ്റെ ഇടയിൽ വരച്ച് കൊടുത്തു കേട്ടോ. ക്രീമില്ല, ക്രീം ആ സൈഡിൽ സൈഡത്തെ ഭാഗത്തേക്ക് ഞാൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ചില്ലകൾ ഒത്തിരി കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങോട്ടും കൊണ്ടൊക്കെ ആക്കിയിട്ട് വരച്ച് കൊടുത്തു. ക്രീം കൊടുത്തിട്ട് ഞാൻ എൻ്റെ നല്ല ബ്രൗൺ കൊടുത്തു. അപ്പം ശരിക്കൊരു ക്രീമി ലുക്ക് വരും. ഞാൻ കൊഴിയുന്ന പോലെ ആക്കിയിട്ട് അപ്പം ഇത്തിരി കൂടിയും ഇതായി. ആ നമ്മുടെ പോയിന്റ് കഴിഞ്ഞ് ഫിനിഷായി കഴിഞ്ഞു. ആ ഇതിനോടി ഇതാക്കാൻ കേട്ടോ സൈഡിലേക്കൊക്കെ ആയി. അപ്പം ഇതാണ് നമ്മുടെ, അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ വർക്ക്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തട്ടപ്പുറത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ടാവും, അതും നിൽക്കാം. അപ്പം നമ്മുടെ വീഡിയോസ് വരുന്നത് അറിയാം. പിന്നെ ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ടാൽ മതി കേട്ടോ.